മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ആറാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സദയിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവർ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുമെൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ക്ഷമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കർത്താവിൻ്റെ സുവിശേഷം. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അന്ത്യത്തോളം കൂടെയുള്ളവൻ.
തിരുനാളും മറക്കുമോ.